കണ്ണാടി നോക്കുമ്പോൾ ചെല്ലേണ്ട ഒരു പ്രാർത്ഥന പ്രവചനം പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ ഹസ്തി ഫലക്കി അമ്മ ഹസ്തി തഹലക്കി. അള്ളാഹുവെ, എൻ്റെ ഈ രൂപം സുന്ദരമാക്കിയ അള്ളാഹുവെ, നീ എൻ്റെ മനസ്സും സ്വഭാവവും നന്നാക്കിയുള്ളത്. ശരിക്കും അതാണ് ഇവിടെ നടന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നല്ലൊരു ഫീലിംഗാണ്, എക്സ്പീരിയൻസാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനിവിടെ വന്നത് എൻ്റെ സ്റ്റുഡൻസ് പ്രേരിപ്പിച്ചിട്ടാണ്. സാധാരണ ടീച്ചേഴ്സ് പ്രേരിപ്പിച്ച് സ്റ്റുഡൻസാണ് പങ്കെടുക്കുക. നേരെ മറിച്ച് ഞാൻ പ്രേരിപ്പിക്കട്ടെ. എന്തായാലും എന്നിലെ ഐ, എന്നിലെ മീ പറയാൻ എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു. ശരിക്കൊരു എന്താണ് മസാജാണ് അവിടെ നടന്നത്. നിരന്തരം നമ്മൾ മസാജ് ചെയ്ത് വിളിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എന്ന ദുർമേ ബസിനെ നമ്മിൽ നിന്ന് കളയാൻ തീർച്ചയായിട്ടും ഇതിന് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഖാൻ സാർ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരു ടീച്ചറല്ല, ഞാനൊരു കോച്ചാണ്. ശരിക്കും അതാണ് അദ്ദേഹം നമ്മെ അനുഭവിപ്പിച്ചത്. അതുകൊണ്ട് ഒരുപക്ഷെ ആവർത്തനങ്ങൾ പോലും വളരെ ഹൃദ്യമായിട്ട് അനുഭവപ്പെട്ട പോകാണ്. കാരണം നമ്മൾ അദ്ദേഹം പരിശീലിപ്പിക്കുകയായിരുന്നു, ഓരോ ഘട്ടങ്ങളിലൂടെ പരിശീലിപ്പിച്ച് കൊണ്ടുപോവുകയായിരുന്നു. തീർച്ചയായും ഇതിൻ്റെ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഞാൻ വൈഫിനെ കുറിച്ച് ചോദിച്ചിരുന്നു, ഹോ ആം ഐ ഫോർ യു. ആദ്യമെല്ലാം ഞാൻ ചോദിച്ച സത്യത്തിൽ അവിടെ അവൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും വന്നിട്ട് പറയാമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതുപോലെ വേറിട്ട ഒരുപാട് അനുഭവങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യിക്കുന്നു. നമുക്കാലും നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി 3 പകലുകൾ ഒരുപാട് സ്കൈൻ എടുത്ത് നമ്മോടൊപ്പം കഴിച്ചു നോക്കിയ ഖാൻസാബ് എന്ന സാധുള്ള ഖാൻ സാഹിബിന്, നമ്മുടെ ഉസ്താദിന് ലാഭത്തിന് അനുഗ്രഹങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കഴിച്ചു നോക്കിയ ഈ നിമിഷങ്ങൾ സ്വാലിഹായ മമലായി സ്വീകരിക്കാനാവട്ടെ. കൊച്ചനെ, സ്വന്തം മനസ്സിനെ കുറിച്ചറിയാൻ ഞങ്ങൾക്ക് മുമ്പിൽ ഒരു കണ്ണാടി തുറന്നു വെച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ അങ്ങേയറ്റം നിന്നോട് കടപ്പെട്ടവരാണ്, നന്ദിയുള്ളവരാണ്. മാത്രം ഈ കണ്ണാടി ജീവിതകാലം മുഴുവനും ഉടയാതെ സൂക്ഷിക്കുവാൻ, അത് നോക്കി സ്വന്തം മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്നുണ്ടേ. കൊച്ചവനെ, ഞാൻ എന്ന വിചാരം വൈശാചികമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ആഹാ, ഞാൻ ഒന്നുമല്ല, നീയാണ് എല്ലാം എന്ന് എൻ്റെ മനസ്സിലാക്കുന്നു. റബ്ബെ, നിന്റെ മാത്രം ഖലീഫയായി തീരാൻ ഞങ്ങൾക്ക് നീ തോഫീഖ് റബ്ബെ. കൊച്ചവനെ, അഹംഭാവത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, താൻപോരിമയിൽ നിന്ന് ഞങ്ങൾക്ക് ആക്കുന്ന റബ്ബെ. കൊച്ചവനെ, ഞങ്ങൾ ഈ ക്ലാസ്സിലേക്കും തോറും നിങ്ങളുടെ സമൂഹത്തെക്കുറിച്ച്, മുസ്ലിം സമുദായത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് എൻ്റെ അസ്വസ്ഥരാണ്. ഞാൻ ഒരുപാട് ആലോചിച്ചു പോയിട്ടുണ്ട്. ആ നേതാക്കളും അനുയായികളും, മുസ്ലിം സമുദായം ഈ ആശയം ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒരുപാട് പരിഹരിക്കാമായിരുന്നു. കൊച്ചവനെ, ആ നിങ്ങൾക്ക് വിശ്വാസികളുടെ മനസ്സുകളെ നീ ഐക്യപ്പെടുത്തുന്നവരുടെ മനസ്സിനകത്തെ പകയും വിദ്വേഷവും താൻപോരിമയും തെറ്റായ ചിന്താഗതികളും ഈഗോയും എല്ലാം മാറ്റിവെച്ച് നിന്റെ മാർഗത്തിൽ സ്വർഗത്തിൻ്റെ വഴിയിൽ ഒന്നിക്കുവാൻ ഞങ്ങൾക്ക് നീ പ്രോഫിറ്റ് നൽകുന്നുണ്ട്. കുറച്ചവനെ, ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയവും അധ്വാനവും ചെലവഴിച്ച ഖാൻ സാറിന് എല്ലാം നിൽക്കും നീ അനുഗ്രഹിച്ചിരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ അടുത്തമേ സ്ഥാപനം സുശ്രമാസനങ്ങളുടെ പേരിനെ സൂചിപ്പിക്കുന്ന ആമുഖങ്ങളുള്ള ഈ സ്ഥാപനം നന്മയുടെ മാർഗത്തിൽ പൂർവോപരി വളരുവാൻ തോക്കുന്നുണ്ടെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ച ഈ സ്ഥാപനത്തിൻ്റെ അധികൃതർ, ടീച്ചേഴ്സ്, അതുപോലെ ഈ സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തകരും ജീവനക്കാരും, ഞങ്ങൾക്ക് ചായ കൊണ്ടുതന്നെ സഹോദരി സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുന്നുണ്ട്. അത് ഇതേപോലെ നിന്റെ സ്വർഗത്തിൽ നാളെ ഞങ്ങളെ നീ ഒരുമിച്ച് ചേർക്കാൻ ും